ലൈഫ് മിഷൻ കേസിൽ സ്വപ്ന സുരേഷിനെ മാപ്പുസാക്ഷിയാക്കാൻ ഇ ഡി ആലോചിക്കുന്നു. ഇക്കാര്യത്തിൽ നിയമോപദേശം തേടിയെന്നാണ് ലഭിക്കുന്ന വിവരം. സ്വപ്നയുടെ മൊഴിയുടെയും അവർ കൈമാറിയ രേഖകളുടെയും വാട്സാപ്പ് ചാറ്റുകളുടെയും അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. നിർണായകമായ വെളിപ്പെടുത്തലാണ് ശിവശങ്കർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ സ്വപ്ന നടത്തിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശിവശങ്കറെ പ്രതിയാക്കി അറസ്റ്റ് ചെയ്തത്. തന്നെ മറയാക്കി മറ്റുള്ളവർ കോഴപ്പണം കൈപ്പറ്റിയെന്നാണ് സ്വപ്നയുടെ ആരോപണം. തൻ്റെ ബാങ്ക് ലോക്കറിൽ നിന്നും കണ്ടെടുത്ത പണം ശിവശങ്കറിൻ്റെതാണെന്ന് സ്വപ്ന നൽകിയ മൊഴിയാണ് ശിവശങ്കറിന് വിനയായത്. കേസിലെ ഒന്നാം പ്രതി യൂണിറ്റ് ആക്ക് എം ഡി സന്തോഷ് ഈപ്പനാണ്. പി എസ് സരിത്ത്, സന്ദീപ് നായർ, സ്വപ്ന എന്നിവരാണ് മറ്റുള്ള പ്രതികൾ. ഇതിൽ അന്വേഷണത്തോട് സഹകരിച്ച സ്വപ്നയെ തിരിച്ച് സഹായിക്കാനാണ് ഇ ഡിയുടെ നീക്കം. ആ ഉറപ്പിലാണത്രേ സ്വപ്ന അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിച്ചതെന്നും നിർണായകമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് കൈമാറിയത്. ഇതിനിടെ ശിവശങ്കറിന് കുറ്റപത്രവും നൽകിയിട്ടുണ്ട്. നേരത്തെ സ്വർണ്ണക്കടത്ത് കേസിലെ ഒരാൾ ഉൾപ്പെടെ അഞ്ചുപേരെ എൻ ഐ എ മാപ്പുസാക്ഷിയാക്കിയിരുന്നു. രണ്ടാം പ്രതി സ്വപ്ന സുരേഷിനെ മാപ്പുസാക്ഷിയാക്കാൻ കസ്റ്റംസ് ആലോചിച്ചിരുന്നു. പിന്നീട് എൻ ഐ എ സന്ദീപ് നായരെ മാപ്പുസാക്ഷിയാക്കി. 30 പ്രതികളുള്ള കസ്റ്റംസ് കേസിൽ 4 മാത്രമാണ് കള്ളപ്പണം ഇടപാടിന് ഇ ഡി കേസെടുത്തത്. ആദ്യ അന്വേഷണം ആരംഭിച്ച എൻ ഐ എ 6 പൂർത്തിയാക്കാനിരിക്കെയായിരുന്നു ആദ്യ കുറ്റപത്രം പോലും സമർപ്പിച്ചത്. സ്വർണ്ണക്കടത്തിലെ തീവ്രവാദ ബന്ധവും ദേശവിരുദ്ധ ഇടപാടും ആരോപിച്ച് അറസ്റ്റ് ചെയ്തവർക്കെതിരെ യു എ പി എ പ്രകാരമുള്ള വകുപ്പുകൾ ചുമത്തിയെങ്കിലും അത് സ്ഥാപിക്കാൻ തക്ക തെളിവുകൾ ലഭിച്ചില്ല. അതിന് കോടതിയുടെ പഴിയും കേട്ടു. കേസിലെ പ്രധാനിയെന്ന് ആദ്യം വിശേഷിപ്പിച്ച 4 പ്രതി സന്ദീപ് നായരാണ് പിന്നീട് മാപ്പുസാക്ഷിയായത്. കള്ളക്കടത്തിലെ പ്രധാന 3 പ്രതി ഫൈസൽ ഫരീദിനെ പിടികൂടിയിട്ടുമില്ല. യു എ ഇ കോൺസുലേറ്റ് ജനറലും അറ്റാഷയും ഈജിപ്തുകാരനായ ഉദ്യോഗസ്ഥനും കള്ളക്കടത്തിലെ പ്രധാന കണ്ണികളാണെന്ന് എൻ ഐ എയും കസ്റ്റംസും ഇ ഡിയും കോടതിയെ അറിയിച്ചതാണ്. വിദേശത്തേക്ക് കടന്ന് അവരെ ചോദ്യം ചെയ്യാനായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് സ്വപ്ന സുരേഷിനെ മാപ്പുസാക്ഷിയാക്കാൻ ആലോചിക്കുന്നത്. ഇതിനിടയിൽ കോടതി ചോദിച്ചിരുന്നു എന്തുകൊണ്ട് സ്വപ്നയെ അറസ്റ്റ് ചെയ്തില്ല എന്ന്. അതിന് വ്യക്തമായ ഉത്തരം ഇ ഡി നൽകിയതുമില്ല.